ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചിത്രാലയത്തിലേക്ക് സ്വാഗതം. നോട്ട്ബുക്കിലെ പേപ്പർ വെച്ചുള്ള ഒരു ഫ്ലവർ ക്രാഫ്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഒരുപാട് പേർക്കുള്ള സങ്കടമാണ്, പലരും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇതുപോലുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതുപോലെ നമ്മൾ പല വലിപ്പത്തിലുള്ള റൗണ്ടുകൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെല്ലാം ഫ്ലവർ ആക്കി മാറ്റുകയാണ്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇങ്ങനെയെല്ലാം നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. എല്ലാ ഫ്ലവറിൻ്റെ എഡ്ജസും നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഫ്ലവർ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഈ രണ്ടറ്റം കൂടി ഒരു ഗം വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒരു ഫ്ലവർ പോലെ ആയിട്ടുണ്ടാവും. നമുക്ക് ചുറ്റും കാണുന്ന ഇതുപോലുള്ള ഒരുപാട് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല നല്ല ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നോട്ട്ബുക്കിലെ പേപ്പറാണ്, കളർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് ഫ്ലവറൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അതൊന്നും മേടിക്കാൻ പറ്റാത്ത, അതൊന്നും ഇല്ലാത്ത ഒരുപാട് പേർക്ക് സങ്കടം തോന്നും. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ചുറ്റുമുള്ള ഈ പേപ്പറൊക്കെ തന്നെ മതിയാവും. ഇനി ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഗ്രീൻ കളർ പേപ്പർ ഇല്ലാന്ന് വിഷമിക്കുന്നവർ വൈറ്റ് കളർ പേപ്പറിലേക്ക് കുറച്ച് ക്രയോൺ വെച്ചിട്ട് ഗ്രീൻ കളർ ആക്കിയെടുത്താൽ മതിയാവും. ഇനി ഓരോ ഫ്ലവറും ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചെറിയ ഫ്ലവേഴ്സൊക്കെ ആദ്യം ഒട്ടിക്കുക, വലിയ ഫ്ലവർ അവസാനവും. എന്നാൽ മാത്രമേ അത് കാണാനൊരു ഭംഗി ഉണ്ടാകുള്ളൂ. ഈ സ്റ്റെമ്മ് ഞാൻ വൈറ്റ് പേപ്പറിൽ ക്രയോൺ വെച്ച് കളർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ പേപ്പർ ഉണ്ടാക്കാം. കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ചെയ്യേണ്ട കാര്യമില്ല, ഒരെണ്ണം ഒന്ന് ശ്രമിച്ച് നോക്കുക. അത് കറക്റ്റ് ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരുപാടെണ്ണം ചെയ്യാൻ നിൽക്കാവുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ക്രയോണൊക്കെ വെച്ചിട്ട് ചെയ്തെന്ന് പറഞ്ഞേ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇനി കുറച്ചുകൂടി ഭംഗിയാക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു ക്രാഫ്റ്റിലുണ്ടായിരുന്നതാണ്, അത് കുറച്ച് പഴയതായി. അപ്പോൾ ഞാൻ ആ ലീഫ് മാത്രം അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ ലീഫ് ഞാൻ ഇപ്പോൾ നമ്മൾ ചെയ്ത ഫ്ലവറിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ലീഫ് ഇല്ലെങ്കിലും ആ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ലീഫ് ഉണ്ടായത് കൊണ്ട് ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇതുപോലെ വൈറ്റ് ഫ്ലവർ അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇതുപോലെ റെഡോ യെല്ലോയോ ഒക്കെ കളർ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയാവും അത് കാണാനായിട്ട്. അപ്പോൾ ഇനി സ്കെച്ച് പെൻ ഇല്ലാന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഫ്ലവർ തന്നെ ചെയ്തത്, അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.